അപ്പോൾ അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യാനിറ്റിയേക്കാൾ കുറച്ച് അന്ധവിശ്വാസമേ ഉള്ളൂ ഇസ്ലാമിൽ. ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഹിന്ദുക്കൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വേണ്ടത്ര രീതി സ്വീകരിക്കില്ല, പള്ളിയിൽ കയറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഇസ്ലാമിൽ അങ്ങനെയില്ല, അവിടെ കുറവാണെന്ന് പറഞ്ഞു, അന്ധവിശ്വാസങ്ങളും കുറവാണെന്ന് പറഞ്ഞു. ഇവിടെ രണ്ടിടത്ത്, ഒന്ന് നമ്മൾ പൊതുവിൽ പറയേണ്ടത് ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പുരോഗതി ആഗ്രഹിക്കുന്ന ഒരാൾ നടത്തുന്ന ഒരു ഉപദേശമല്ല. നിങ്ങൾ ഈ മതത്തിൽ നിന്ന് ആ മതത്തിലേക്ക് ചേരൂ എന്ന് പറയുക എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങൾ ശരിക്കും അയാളെ ഒരു സാധ്യത നിങ്ങൾ അവിടെ അടച്ചിടുകയാണ്, നിങ്ങളൊരു കുഴിയിൽ നിന്ന് വേറൊരു കുഴിയിലേക്ക് കൊണ്ടിടുകയാണ് ശരി. പക്ഷേ ഇനി അഥവാ നിങ്ങളങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ ഏത് കുഴിയിലോട്ട് പോയി ചാടാനാണ് പറയുന്നത്, ആ കുഴിയുടെ ആഴം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ കുഴിയുടെ ആഴം അറിഞ്ഞിരുന്നിട്ട് വേണം നിങ്ങൾ ഒരാളെ ഉപദേശിക്കാൻ, അങ്ങോട്ട് പോയി ചാടിയാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അത് ഇസ് എ കൈൻഡ് ഓഫ് ചീറ്റിംഗ്. മനുഷ്യന് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ കമലാസുരയ്യയുടെയൊക്കെ ഒരു കഥയുണ്ട്, അവർ എത്രമാത്രം ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. യു ക്യാൻ ലീഡ് പീപ്പിൾ ടു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെക്ട്സ് ആൻഡ് ഗ്രൂപ്പ്സ് ആൻഡ് ട്രൈബ്സ്, പക്ഷെ നമ്മളത് ചെയ്യുന്നത് നമ്മളോട് തന്നെ ഒരു സത്യസന്ധത നമുക്ക് വേണം, അവരോട് ഒരു സത്യസന്ധത വേണം. അപ്പം വേണ്ടത്ര പഠിച്ചിട്ടാണോ പുള്ളി അത് ചെയ്തതെന്നുള്ളൊരു ചോദ്യം അവിടെ വരും. അയ്യപ്പൻ പറഞ്ഞൊരു കാര്യം, ഈ ക്രിസ്ത്യാനിറ്റിയേക്കാൾ ഭേദമാണ് ഇസ്ലാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വേണ്ടത്ര പഠിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ അദ്ദേഹം പറയണത് ഇതെല്ലാം ഒരേപോലെയാണ്, വ്യത്യാസമില്ല, നിങ്ങൾ മതരഹിതരാകൂ, അങ്ങനൊരു സമാനമായ ഒരു ഭാവം അദ്ദേഹത്തിന് ഉണ്ടാകണം. പഠിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് പറയേണ്ടതാണ്, അവശ്യം പറയേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, ഒരു ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. എല്ലാം ഒന്നുപോലെയാണ്, മാറ്റിവെക്കാനോ മാറിയെടുക്കാനോ ഒന്നുമില്ല, നിങ്ങളിതെല്ലാം വിട്ടു പുറത്ത് പോകൂ എന്നാണ് പറയേണ്ടിയിരുന്നത്. എസ്പെഷ്യലി വെൻ ഹി ക്ലെയിംസ് ടു ബി എ റാഷണലിസ്റ്റ്. ഒരു സാധാരണക്കാരൻ പറയുന്നതല്ലോ, ഒരു യുക്തിവാദി നേതാവ് പറയുമ്പോൾ ആ രീതിയിലാണ് സംസാരിക്കേണ്ടിയിരുന്നത് എന്ന് ഞാൻ കരുതുന്നു. പുള്ളിക്ക് തോന്നിയോ സംസാരിക്കാം, പുള്ളി തോന്നിയോ സംസാരിച്ചു, അതാണ് ശരിയെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, അത് അപ് ടു ദം, ഐ ഡോണ്ട്, എനിക്കത് വിഷയമല്ല. പക്ഷേ അങ്ങനെ കുറേ കൂടെ നല്ലതാണെന്ന് നമുക്ക് തോന്നിയുകൊണ്ട് മാത്രമായില്ലല്ലോ ഒരാളെ നമ്മൾ ഉപദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ എനിക്കതിനോട് യോജിപ്പില്ല, കാരണം ഒന്നിൽ ലീവ് എവറിത്തിങ് എന്നിട്ടൊരു മതരഹിതനായി പോകുക എന്ന് പറയാം, നടന്നാലും ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു മതമാണ് നല്ലതെന്ന് പറയുമ്പം എനിക്കൊന്ന് ഈ അംബേദ്കർക്കും ഇതേ പ്രശ്നമുണ്ടായി. അംബേദ്കർ പിന്നെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഇതുകൂടെ നോക്കിയിട്ടുണ്ടായിരിക്കും അംബേദ്കർ അങ്ങനെ ചെയ്ത്. ഇവിടെ ഈഴവരും ചെയ്തത് അതുതന്നെയാണ്, അവർ മറ്റ് പല മതങ്ങളിലേക്ക് പോകുമെന്ന് നിരന്തരമായ ഭീഷണിപ്പെടുത്തുകയും നിരന്തരമായി പ്രമേയങ്ങൾ പാസ്സാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ശരിക്കും ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ഒരു കാരണം അതുതന്നെയാണ്. ഈ മുഴുവൻ ഹിന്ദുക്കളെയും ഒരു ഫോൾഡിലേക്ക് പിടിച്ചു നിർത്താനായിട്ടാണ് അത് പെട്ടെന്ന് അങ്ങനെ ഒരു വിളംബരം വരുന്നത്. അത് സർ സി പി രാമസ്വാമി അയ്യർ ഒക്കെ അതിൻ്റെ പിന്നിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു മാസ്റ്റർ സ്ട്രോക്കാണ്, രാജാവിന് ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടിയ സാധനമാണ്. ഇത് തന്നെയാണ് ഗാന്ധിജി ഒരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അംബേദ്കറൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ തിരുവിതാംകൂറിൽ അല്ല അയ്യങ്കാളിയുടെയൊക്കെ ഗാന്ധിജി പറയുന്നുണ്ട്, നിങ്ങളുടെ രാജാവ് എത്ര നല്ല മനുഷ്യനാണ്, നിങ്ങളിപ്പോൾ എല്ലാവരെയും ക്ഷേത്രത്തിൽ കയറാനൊക്കെ അനുവദിച്ചല്ലോ, അടിപൊളിയാണ് എന്ന് പറയുമ്പോൾ അയ്യങ്കാളി പറയുന്നത് ഈ എൻ്റെ ജാതിപ്പെട്ടവർ ക്ഷേത്രത്തിൽ കയറണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ജാതിയിൽ നിന്നൊരു 10 BA-ക്കാരെ ഉണ്ടാക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് അയ്യങ്കാളി പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രസ്താവനയാണ്. പക്ഷേ മൊത്തത്തിൽ ചെയ്തത് ഇതിനാണ്, എല്ലാവരെയും പിടിച്ച് അവിടെ നിർത്തുക, അത് ക്ലിക്കായി എന്നുള്ളതാണ് കേരളത്തിലെ ഈ, അല്ലെന്നുണ്ടെങ്കിൽ ഈഴവരായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഹിന്ദുക്കൾ. അവരേതെങ്കിലും ജാതികളിലേക്ക് ഇങ്ങനെ പോകുമായിരുന്നെങ്കിൽ പലർക്കും ഉണ്ടായിരുന്നു, ബുദ്ധമതത്തിലേക്ക് പോകാനായിരുന്നു ഭയങ്കര താല്പര്യമായിരുന്നു. കുമാരനാശനൊക്കെ ബുദ്ധമതം മൊത്തം അരച്ച് കലക്കി കുടിച്ചുകൊണ്ടിരുന്ന ആളാണ്. പുള്ളിയുടെ കവിതകളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ബുദ്ധിസമാണ് അല്ലേ. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീർ ദാശിനി എന്നൊക്കെ പറയും, മൊത്തം ബുദ്ധിസമാണ്. അയ്യപ്പനും ഭയങ്കര ബുദ്ധിസ്റ്റായിരുന്നു, പക്ഷെ ബുദ്ധിസത്തിന് ഇവിടെ വലിയ ക്ലച്ചില്ലാത്തതുകൊണ്ട് അതിനകത്ത് പോയാലും നമ്മൾ തന്നെ എല്ലാം ശരിയാക്കി എടുക്കണം. പക്ഷേ ഇസ്ലാമിന് നല്ലൊരു പിടിപാടുള്ളതുകൊണ്ടും സ്വാധീനം ഉള്ളതുകൊണ്ടും ഇസ്ലാമിലേക്ക് നല്ല രീതിയിലേക്ക് അങ്ങ് പോകാനുണ്ടായവർ, പക്ഷെ ഒന്നും നടന്നില്ല, അവസാനം ഇങ്ങനെയായി. പൊളിറ്റിക്കൽ പവറും റെക്കഗ്നീഷനും വന്നപ്പം ദേ റിമൈൻഡ് ഇൻ ദ ഹിന്ദു ഫോൾഡ്, ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്.